ഹലോ ഹലോ, തിരുവനന്തപുരം കേരള സംസ്ഥാന വാഗ്ഗികുറി ഏജൻസി ഓഫീസാണോ തിരുവനന്തപുരം? ആരെ വിളിക്കുന്നത്? ഇത് മുതുകുളത്ത് നിന്നൊരു ടി രാമകൃഷ്ണൻ നായരാണ് എന്റെ പേര്. നിങ്ങള് നിങ്ങളുടെ ഓഫീസാണോ ഇത്? എന്തായിരുന്നു നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം ഈ ചാനലിൽ കൂടി ഇത് കാണിക്കുന്നേ? എത്രയോ പിന്നെ ജനങ്ങളുടെ പറ്റിച്ച നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളെ പോലെ എത്രയോ ഹോൾസൈഡ് കടക്കാർ ഇത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ ഇത് കാണിക്കാൻ? പത്ത് നാന്നൂറ് നാലായിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ഒരാളെന്നെ, ഞാനും കച്ചവടക്കാരനായിരുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? എത്രയോ ഹോൾസൈഡ് വലിയ വലിയ കടകളിലേക്ക് നിങ്ങൾ അയക്കുന്ന ആ കടക്കാർ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തൊന്നും നിങ്ങൾക്ക് നോക്കണ്ടായി? നിങ്ങൾക്ക് ലജ്ജയില്ലയോ? മന്ത്രിമാരെയും മറ്റുള്ളവരെയൊക്കെ ഇരുത്തിക്ക് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ഇത് ചെയ്യാൻ? ഇത് വലിയ തൊലിക്കട്ടിയാണല്ലോ, അപാരവാ. എടുക്കുന്നവർക്ക് 10 പൈസയെങ്കിലും വേണം. അറിയാവോ, നിങ്ങൾക്ക് നാണമില്ലാത്ത കാര്യം അപാര. ഓരോ കടക്കാരും ഇത് ഇങ്ങനെ കൊച്ചു കൊച്ചു ഉപഭോക്താക്കൾക്ക് വിൽക്കുമല്ലോ. ആ കടക്കാരെയും ഈ കൊണ്ടുവരുന്ന വിൽക്കുന്നവരെയും നിങ്ങളൊന്നും ഓർക്കണ്ടായോ? നാണമില്ലാത്ത കാര്യം അപാര. ഇതിപ്പോ ഏത് ബക്കറ്റ് എടുത്തോണ്ട് പിച്ചപാത്രത്തിൽ ഇറങ്ങ, അതാ നല്ലത്. അറിയാവോ, മനുഷ്യരെ ഇങ്ങനെ പറ്റിച്ച് മേടിക്കരുത്. ഈ കടക്കാരെങ്കിലും നിങ്ങളൊന്ന് ഓർക്ക്. നിങ്ങൾക്ക് നാണമില്ല ഇത് പ്രസ് ചെയ്ത് വെക്കാൻ? നിങ്ങൾക്ക് നാണമില്ല ഇത് ചാനലിലൂടെ പരസ്യം ചെയ്യാൻ? പരമ തെണ്ടികള് തെണ്ടിത്തരമല്ലയോ ഈ കാണിക്കുന്നത്? സത്യമായ ഭാഷ ഉപയോഗിക്കണം. ഇതിൽ കൂടുതൽ എന്താ ഭാഷ ഉപയോഗിക്കണം? 10,000 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ഞാനാ എന്നും എന്നും എടുക്കുന്നുണ്ട് ഇതുപോലെ 10, 60, 500, 600 ടിക്കറ്റ് വീതം എടുത്തിട്ട് ഒരു പൈസ പോലും ഇല്ല. നിങ്ങൾക്ക് നാണമില്ല ഇത്? നിങ്ങളുടെ ടിക്കറ്റ് ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വരുമാനമാണല്ലോ നിങ്ങൾക്ക്. എത്ര കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഒരു 5 കോടി രൂപ നിങ്ങൾ പ്രൈസ് കൊടുക്ക. നാണം കെട്ടവന്മാരെ, ടാങ്കർ ലോറി ഇടിച്ചു കയറത്തേ ഉള്ളൂ നിങ്ങളുടെ ഓഫീസ് കാഗതം. അറിയാവോ, നിങ്ങൾ കൊണ്ടൊന്ന് കേസ് കൊടുക്ക എവിടെ വേണേലും. സംസാരിക്കുന്ന ആളുടെ പേരെന്താണ്? എന്റെ പേര് ജി രാധാകൃഷ്ണൻ നായർ, മുതുകുളത്ത്. താങ്കൾ ഹോൾസെയിൽ ഏജന്റാണോ? ഞാനും വിൽപ്പനക്കാരനായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സ്ഥിരം എടുക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ എണ്ണമില്ല, ദിവസവും ഡെയിലി പിന്നെ 10, 70, 80 ടിക്കറ്റ് എടുക്കുന്നത്. ഒരു 10 പൈസ പോലും ഇല്ല. നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഇത് പിന്നെ ഈ ടി വിക്കകത്ത് നിങ്ങൾ ഇത് ചെയ്യാന്? നാണമില്ലേ നിങ്ങൾക്ക് ഓരോരോ വിട്ടികളെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അതേ ഞെക്ക, ഇതേ ഞെക്ക, മറ്റേത് ഞെക്ക, മറിച്ചത് ഞെക്ക, ഞെക്കേണ്ടതെല്ലാം നിങ്ങൾ അങ്ങ് ഞെക്കിക്കോ? അതല്ലേ നല്ലത്? ഞെക്കിക്കൊണ്ടിരി. എന്റെ പേര്, ഞാൻ ഏജൻസി എടുത്തിട്ടുണ്ട്. എന്തോ ഇങ്ങനത്തെ ഏജൻസി, പുല്ലെല്ലാം കൂടെ വലിച്ചു കയറി ദൂരെ കളഞ്ഞ് ചപ്പലിട്ട് തീ വിടുന്ന. നിങ്ങളൊരു കാര്യം ചെയ്, 2 മഗ്ഗും മക്കറ്റും എടുത്തോണ്ട് പിച്ചപാത്രത്തിന് ഇറങ്ങി തെരുവ് തെണ്ടുകള് തരും നിങ്ങൾക്ക് പൈസ. അതാ നല്ലത്. താങ്കള് രാധാകൃഷ്ണൻ നായർ, താങ്കളുടെ പേരില് ഏജൻസി ഉണ്ട്, താങ്കൾ ഓഫീസിൽ നടത്തിക്കരുത്. ആ അത് തന്നെ, ഞാൻ കായംകുളം ഓഫീസിൽ നിന്നല്ല. ഞാൻ എത്രയോ ദാണ്ട, ഞങ്ങളുടെ അടുത്ത് തന്നെ എത്ര കടകളുണ്ടെന്ന് അറിയാവോ? വേലഞ്ചേര, കരിയിലക്കുളങ്ങര, മുതുകുളം, അവിടെ നിന്നൊക്കെ ഈ പിള്ളേരെല്ലാം ഈ ടിക്കറ്റ് നിങ്ങളുടെ അടുത്ത് വിൽക്കുന്നു. നിങ്ങൾക്ക് അവരെ കുറിച്ച് ഒരു ലജ്ജ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവോ? നാണമില്ലാത്ത കാര്യം തന്നെ. പന്നെ ടിക്കറ്റും കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ല? നിങ്ങൾ ഈ ഓഫീസ് അടച്ചു പൂട്ടിട്ട് നിങ്ങൾ എന്താ വന്നെച്ചാ തെരുവിലേക്ക് ഇറങ്ങാൻ? നിങ്ങൾക്ക് ജനങ്ങളെ മൂഞ്ചിച്ച് കഴിയാതെ കഷ്ടമാ. നിങ്ങളുടെ ഈ ടിക്കറ്റുകൾ എത്രയോ കടക്കാരെടുത്തോണ്ട് പോകുന്ന, വലിയ വലിയ കടത്തോട്ട് കൊച്ചു കൊച്ചു കട വരെ ഉള്ളവരെടുക്കുന്നു. താഴെക്കടയുള്ള പിള്ളേരെന്തെല്ലാം കഷ്ടപ്പെട്ട് അവരൊരു കട നടത്തുന്നറിയോ? അവരുടെ കട പോലും ഒരു അടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ലജ്ഞയെ നിങ്ങളൊന്ന് ആലോചിച്ച്. നിങ്ങളുടെ തൊലിക്കട്ടി അപാര തൊലിക്കട്ടിയാ. രജിസ്റ്റർ ചെയ്ത് അതിന്റെ വണ്ടക്ക് രജിസ്റ്റർ ചെയ്താ നിങ്ങള്. താങ്കള് ഇന്നും കായംകുളം ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കും മനുഷ്യ? കായംകുളം ഓഫീസോ ഏത് ഓഫീസോ, ഇത് മുതുകുളമാണ്. അതെ, താങ്കൾ ഇന്നും അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ആ ഇന്നും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഓഫീസിൽ ഒരു കൊച്ചനായി ടിക്കറ്റ് എടുത്തേക്കുന്നത്. ആ ഈ ടിക്കറ്റിന്റെ നമ്പർ അതും നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലല്ലേ നിങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ നിങ്ങൾ കൊടുക്കുന്നത്, കൊച്ചക്ഷരത്തില്. നിങ്ങൾക്ക് ലജ്ജയില്ല, തൊലിക്കട്ടി അപാരവാ. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത തൊലിയ. താങ്കളുടെ പരാതി ജെനുവിൻ ആണ്, അത് നമ്മള് അതിന്റേതായ രീതിയിൽ ഫോർവേഡ് ചെയ്യാം. എന്താ പരിഗണിക്കാനാ? ഒരു പരിഗണിക്കുകയും ഇല്ല. ഒരു പരിഗണിക്ക എന്തോ പരിഗണിക്കാനാ? നിങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ല നിങ്ങളൊക്കെ ഈ പിന്നെ ബട്ടൺ അമർത്തിയച്ചുണ്ടല്ലോ, ഇതൊക്കെ ഇറങ്ങുമ്പോ പെട്രോൾ ടാങ്കർ ലോറി ഇടിച്ചു കയറി മൊത്തം പൊട്ടിത്തെറിച്ച് ചാവണേന്നാ പ്രാർത്ഥിക്കുന്നത്. കാരണം അത് 10 വട്ടം വിളിക്കുമ്പോൾ 1 വട്ടം നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ ഈ ടിക്കറ്റ് അച്ചടിച്ച് ഇറക്കിയിട്ട് ഉപഭോക്താക്കളെ പറ്റിക്കുകയാണ്, ഒരുമാതിരി മൂഞ്ചിക്കുന്ന പണി. നാണമില്ലാത്ത തൊലിക്കട്ടിയാ. നിങ്ങൾ കേസ് കൊടുക്കുമ്പോ കൊട്ടക്കണക്കിന് ടിക്കറ്റ് 2 ആഴ്ചത്തെ ഇവിടെ ഇരിപ്പുണ്ട്.
ഏതെല്ലാം കടയുടെ ശ്രീമുരുക, പിന്നെ ശ്രീമുരുക ഏജൻസി, അത് കഴിഞ്ഞ് സൂര്യ ഏജൻസി, പിന്നെ ആഞ്ജനേയ ഏജൻസി, അങ്ങനെ 10-30 കടകളിലെ ടിക്കറ്റ് ഞാൻ എടുത്തത് ഇവിടെ ഇരിപ്പുണ്ട്. ഓം നമ ശിവായ. എല്ലാ കടകളിലും ഒരു പൈസ നിങ്ങൾക്ക് നാണമില്ലാത്ത കാര്യം ആവാരമായി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തൊലിക്കട്ടിയും കൊണ്ടിരിക്കുന്നത്? ഇത് വല്ല ചപ്പുകൊട്ടയിലെങ്കിലും ഇണ്ണം. അതങ്ങനെ അന്യ സംസ്ഥാന ഭാഗ്യക്കുറി ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. കാരണം ഇങ്ങനെ ജനങ്ങളെ മുഞ്ചിച്ച് പൈസ ഉണ്ടാക്കണ്ടായോ? താങ്കളുടെ പരാതി പരിഗണിക്കാം. എന്താ പരിഗണിക്കാമെന്ന്? നിങ്ങൾ ഇനി എങ്ങനെ പരിഗണിക്കാനാ? നിങ്ങളൊന്നും പരിഗണിക്കത്തില്ല. നിങ്ങൾക്ക് കൈയിട്ട് വാരി കമ്മണം. പക്ഷെ നിങ്ങൾ ഒന്നും ഓർത്തു, നിങ്ങളുടെ സന്തതി പരമ്പര പോലും ഗതി പിടിക്കത്തില്ല. നിങ്ങളുടെ മക്കൾ അപ്പൂപ്പന്മാര് പോലും സത്യം പറയുക. കാരണം ഇത് വിൽക്കുന്ന ഉപഭോക്താക്കളെ, ആ കടകളിലെ എടുക്കുന്ന ഏജൻസികളെ, കൊച്ചു കൊച്ചു പിള്ളേർ തൊട്ട് ഇങ്ങോട്ടുള്ള കടകളിലെ ഏജൻസികൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയല്ല ഇതെടുക്കുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ കള്ള ടിക്കറ്റ് അടിച്ചിറക്കിയിട്ട് ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് മേടിക്കുന്ന നിങ്ങളുടെ മക്കൾ പോലും ഗതി പിടിക്കത്തില്ല. എന്താ പരിഗണിക്കാമെന്ന്? നിങ്ങൾ എന്ത് പരിഗണിക്കാന്ന്? താങ്കളുടെ പരാതി പരിഗണിക്കാന്ന്. പരിഗണിക്കുന്നു. താണ്ട ഇന്നും എടുത്തായിരുന്നു ഒരു 70 എണ്ണം, 10 പൈസ പോലും ഇല്ല. നാണമില്ലാത്ത കുറി. ഇത് 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 സത്യം പറയുവാണെങ്കിൽ ഇത് ചന്തിക്കകത്തിട്ട് വെള്ളം ഒഴിക്കാൻ പോലും കൊള്ളരുത്. ഓക്കെ ഓക്കെ, പരിഗണിക്കാം. ഇത് ചെയ്യാനേ. ഇനി ഇനി എവിടാ? കോട്ടയം. കോട്ടയം മീനാക്ഷിക്കുന്നു. കോട്ടയം മീനാക്ഷി ആയി നമ്പർ എടുക്കാം.